സുരേഷ് പ്രണിതാന്റെ ഇറങ്ങിയ ക്ഷണം എന്ന ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സ്നേഹ അജിത്താണ് ഇന്ന് ലേഡീസ് ബാൻഡിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് എന്നതിനപ്പുറം ഒരു മികച്ച നർത്തകി കൂടിയാണ് സ്നേഹ സ്വാഗതം ലേഡീസ് ബാൻഡിലേക്ക് നന്ദി സ്നേഹ ക്ഷണം എന്തായാലും റിലീസ് ആയിരിക്കുകയാണ് അതിന്റെ വിശേഷങ്ങൾ എന്താണ് റെസ്പോൺസ് എങ്ങനെയാണ് കിട്ടുന്നത് ഇതുവരെ കിട്ടിയിട്ടുള്ള എല്ലാം എന്തോ ഒരു എന്താ നന്നായി നല്ല ഫീഡ്ബാക്ക് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സിനിമ ഒരു ത്രില്ലർ സസ്പെൻസും കൂടെ ഉള്ള ഒരു സിനിമയാണ് അപ്പോൾ ആ ഒരു സസ്പെൻസ് എലിമെൻറ്റും ത്രില്ലിംഗ് ആസ്പെക്റ്റും അതിനകത്ത് കുറേ ട്വിസ്റ്റും ടേൺസും ഉണ്ട് അതെല്ലാം ആൾക്കാർക്ക് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ജനങ്ങളിൽ നിന്നുള്ള റിവ്യൂ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ പെർഫോമൻസിനെ പറ്റിയും ആൾക്കാരെല്ലാം നല്ല അഭിപ്രായമാണ് ഇതുവരെ പറഞ്ഞിട്ടുള്ളത് സോ ആ ഒരു നന്നായിട്ട് പോകുന്നു ഇതുവരെയുള്ള റെസ്പോൺസ് ഇപ്പം മൂന്നു നാല് ദിവസം ആയിട്ടുള്ളൂ ഇനിയും ആൾക്കാർ കൂടുതൽ പോയി കാണണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം സ്നേഹ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ബേസിക്കലി ഡാൻസർ ആണ് സ്നേഹ ഡാൻസ് തന്നെയാണ് ഇതിനൊരു പിൻബലമായത് എങ്ങനെയാണ് ഈ ചിത്രത്തിലേക്ക് എത്തിയത് ഞാൻ പ്രൊഫഷണലി ഒരു ലോയറാണ് സോ ഞാൻ അവിടെ വർക്ക് ചെയ്യുമായിരുന്നു ബഹ്റൈനിൽ വർക്ക് ചെയ്യുമായിരുന്നു ആ സമയത്ത് ഞാൻ ഡാൻസ് ഷോസ് എപ്പോഴും ചെയ്യുന്നുണ്ട് സോ അങ്ങനെ ഒരു ഡാൻസ് ഷോ തിരുവനന്തപുരം ടെഗോർ തിയേറ്ററിൽ വെച്ച് കമല എന്ന് പറഞ്ഞിട്ടൊരു ഡാൻസ് ഡ്രാമ ചെയ്യണ്ടായി അപ്പോൾ ഓഡിയൻസിൽ ഓഡിയൻസിലുണ്ടായിരുന്നു സുരേഷ് നണിത്താൻസറും വൈഫും അതിനുശേഷം എന്നെ എന്താ വേണ്ടി ഓഡിഷൻ ചെയ്ത് എനിക്ക് കിട്ടിയതാണ് ക്ഷണം എനിക്ക് തോന്നുന്നു അദ്ദേഹം ആ സമയത്ത് ഒരു പുതിയ മുഖത്തിനെയാണ് നോക്കിക്കൊണ്ടിരുന്നത് ഈ സിനിമയ്ക്ക് വേണ്ടി സോ അങ്ങനെ ആ ഒരു സമയം എന്തോ ഒരു നിമിത്തം പോലെ കറക്റ്റ് സമയത്തിന് ഞാൻ കറക്റ്റ് സ്ഥലത്തുണ്ടായിരുന്നു എന്ന് പറയാം ആദ്യത്തെ ഇതിനു മുൻപ് എങ്ങനെ ഏതെങ്കിലും ചിത്രത്തിലോ ഒക്കെ അഭിനയിച്ചിട്ടുണ്ടോ സ്നേഹത്തെ ആ മോഡലിംഗ് ചെയ്തിട്ടുണ്ട് പരസ്യ ചിത്രത്തിൽ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് അതുമാത്രമല്ല എന്താ ഞാൻ കുറച്ച് ഷോർട്ട് ഫിലിംസും ചെയ്തിട്ടുണ്ട് പിന്നെ കൊച്ചിലെ മുതൽ ഡ്രാമ തിയേറ്റർ മോണോ ആക്ട് അതിലൊക്കെ എപ്പോഴും പങ്കെടുക്കുകയും എല്ലാം ഉണ്ടായിരുന്നു സോ അതായിരുന്നു എൻ്റെ ആക്ടിങ്ങിലോട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് വരാനുള്ള ഒരു കാരണം പിന്നെ ഡാൻസ് അതിൻ്റെ വലിയൊരു ഫാക്ടറും കൂടെയാണ് ഓക്കെ സ്നേഹ ആദ്യത്തെ ചിത്രം തന്നെ ഒരാൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകുമല്ലോ ആദ്യത്തെ ചിത്രം ഇങ്ങനെ ആയിരിക്കണം അപ്പോൾ ഒരു ഹൊറർ മൂവിയിലേക്കാണ് ആദ്യം എത്തിയത് എന്തായിരുന്നു തുടക്കത്തിൽ ഇങ്ങനെ ഓക്കെ സ്നേഹ സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു സ്നേഹ ആ സിനിമയിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അതൊരു ഹൊറർ മൂവിയാണെന്ന് കേട്ടപ്പോൾ എന്തായിരുന്നു ഒരു ഫീൽ എന്തായിരുന്നു എനിക്ക് തോന്നി അതൊരു നല്ലൊരു ചാലഞ്ച് ആയിരിക്കും ഏറ്റെടുക്കാനെന്ന് എനിക്ക് തോന്നി കാരണം ആക്ടിങ് എന്ന് പറയുന്നത് നമ്മൾ എന്തായാലും വേറൊരാൾ വേറൊരു കഥാപാത്രമായി മാറുകയാണ് സോ ഏത് കഥാപാത്രമാണ് ഏത് സ്റ്റൈലാണെന്ന് നമുക്ക് അത്രയ്ക്കും പേർട്ടിക്കുലർ അല്ല പക്ഷേ ഹൊറർ സ്പെഷ്യലി സ്പെസിഫിക്കലി ഹൊറർ ആണെങ്കിൽ കുറേ നമുക്ക് ചെയ്യാനുണ്ട് നല്ല ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ആഞ്ചലീന എന്നാണ് എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് സോ ആ കുട്ടിക്ക് ഒത്തിരി നല്ലൊരു ക്യാരക്ടർ ഗ്രാഫ് ഉള്ള ഒരു സ്റ്റോറി ലൈനാണ് ഇതിനകത്തുള്ളത് ക്ഷണത്തിനകത്തുള്ളത് സോ നല്ല ഒത്തിരി എനിക്ക് എന്താ ചെയ്യാൻ പറ്റി എൻ്റെ കഴിവുകൾ കുറേയൊക്കെ കാണിക്കാൻ പറ്റി ഈ അങ്ങനെ ഒരു അവസരമായിരുന്നു സോ ഞാനതിനെ ഒരു നല്ലൊരു ചാലഞ്ചായിട്ടാണ് കാണുന്നത് കണ്ടിരുന്നത് അതിനുപരി എനിക്ക് ഹൊറ ഫിലിംസ് ഒത്തിരി ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് ഞാൻ എല്ലാം തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് സോ അതുകൊണ്ടും എനിക്ക് ഇതിനോട് കൂടുതൽ ഒരു എന്താ അട്രാക്ഷൻ തോന്നിയ ഒരു കാര്യം ക്ഷണത്തിലൊരു പാട്ട് കാണാം നമുക്ക് സ്നേഹ പറഞ്ഞു ഒരു ഒരുപാട് ചലഞ്ചസുള്ളൊരിക്ക കഥാപാത്രം പ്രത്യേകം പ്രേതം സീ സിനിമകൾ നമുക്ക് അറിയാം സൂപ്പർനാച്ചുറൽ പവർ ഒക്കെ അഭിനയിച്ച് കാണിക്കുക അത് ഒരു പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ചലഞ്ചായിട്ടുള്ള ആ കാര്യമാണ് എന്താണ് ഏറ്റവും ആയിട്ട് തോന്നിയത് ഏത് സീനായിരുന്നു ഏറ്റവും പ്രയാസമായിട്ട് തോന്നിയത് ഇതിനകത്ത് എനിക്ക് ഇൻട്രസ്റ്റിങ്ങും ആയിട്ട് തോന്നിയത് കുറേ ആക്ഷൻ സീക്വൻസസ് ഉണ്ട് ഇതിനകത്ത് എൻ്റെ കഥാ കഥാപാത്രത്തിന് കുറേ ആക്ഷൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അത് കണ്ടവർക്ക് കണ്ടവർക്കിപ്പോഴും അറിയായിരിക്കും കാണാത്തവർ പോയി കണ്ടാൽ അവർക്ക് മനസ്സിലാവും നല്ല എന്താ ഫിസിക്കലി ഒത്തിരി സ്ട്രെയിനിങ് ആയിരുന്നു പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷം തന്ന ഒരു കാര്യം ഞാൻ ആ നാലാമത്തെയോ അഞ്ചാമത്തേ ദിവസം ഞങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ലാൽ സാറുമായിട്ട് നല്ല ഹെവി ഹെവി ഡ്യൂട്ടി എന്താ കോമ്പിനേഷൻ സീക്വൻസസ് ചെയ്യാൻ പറ്റി അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കുക എന്ന് പറയുന്നതിന് ഒരു പുതുമുഖത്തിന് വളരെ വലിയ ഒരു കാര്യമായിട്ട് ഞാൻ കരുതുന്നു അതിപ്പോൾ നാലാമത്തെ ദിവസം അതിലേക്ക് കയറിയപ്പോൾ എനിക്കൊരു ഒരൽപ്പം ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ അതെനിക്ക് വളരെ വലിയൊരു നല്ല എക്സൈറ്റിങ് എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി അതുമാത്രമല്ല ഈ ആക്ഷൻ സീക്വൻസസും ഞാൻ ചെയ്തത് എന്താ വ്യത്യസ്ത രീതിയിലുള്ള ഒരു എന്താ സ്റ്റൺസ് ആയിരുന്നു ചെയ്തിരുന്നത് സോ അത് എനിക്ക് വളരെ എന്താ ചാലഞ്ചിങ് ആൻഡ് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി അപ്പോൾ കുറിച്ച് പറയാമോ ഇപ്പം ലാൽ സാറിനെ കുറിച്ച് പറയാം അത്രയും സീനിയർ ആയിട്ടുള്ള ഒരാൾക്കൊപ്പം അഭിനയിക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും എപ്പോഴും ഇവിടെ ഗസ്റ്റായിട്ടൊക്കെ വരുന്നവർ പറയാറുണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നമുക്ക് തരുന്ന ഒരു ഊർജ്ജം കൂടി ഉണ്ട് ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അത് എത്രത്തോളം കിട്ടി ബാക്കിയുള്ള കോ ആർട്ടിസ്റ്റുകളെ കുറിച്ച് കൂടി പറയാം ഡെഫിനറ്റ്ലി എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു ന്യൂ കമ്മർ അതായത് ഒരു പുതിയ മുഖമായിട്ടല്ല ഇവരാരും കണ്ടിരിക്കുന്നത് ഭരത് സർ ആണെങ്കിലും അദ്ദേഹത്തിന് ഇരുപത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ലാൽ സർ ആണെങ്കിലും ഇത്രയും എക്സ്പീരിയൻസ് ആസ് ആക്ടർ ഡയറക്ടർ പ്രൊഡ്യൂസർ എന്നിട്ടും അദ്ദേഹം നമ്മളെ ഒരു കോ ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ തന്നെ കണ്ടു സോ നമ്മളിൽ ആ ഒരു ഫേത്തോ കോൺഫിഡൻസോ ഇത്രയും വലിയ വലിയ എന്താ ആർട്ടിസ്റ്റിനുണ്ടെന്ന് അറിയുമ്പോൾ തന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു കോൺഫിഡൻസും ഒരു ഊർജ്ജവും വരും സോ അതായിരുന്നു എനിക്ക് ഏറ്റവും വലിയൊരു സപ്പോർട്ടായിട്ട് തോന്നിയത് പിന്നെ അവർ ായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഞങ്ങളുടെ സെറ്റിൽ മൊത്തം ലാൽസർ ഭരത്സർ കൂടാതെ ഇനാത്ത് കൃഷ് എന്ന് പറഞ്ഞിട്ട് കുറുപ്പ് കിനാവളി സിനിമകളിൽ ഉണ്ടായിരുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് പിന്നെ വിവേക് രാജഗോപാൽ ഉണ്ട് പിന്നെ ആനന്ദ് ഉണ്ട് അങ്ങനത്തെ കുറേ അജ്മൽ അമീർ ഉണ്ട് ലേഖാ പ്രജാപതി ഉണ്ട് കുറേ നല്ലൊരു ഒരു താരനിരയുള്ളൊരു എന്താ സിനിമയാണ് ക്ഷണം സോ ഇവരുടെ അടുത്ത് എല്ലായിടത്തും എനിക്ക് കോമ്പിനി സീൻസ് എല്ലാവരുടെയും ഒപ്പം ഉണ്ടായിരുന്നു സോ എല്ലാവരും നല്ല കംഫർട്ടബിളായിട്ട് എന്നെ കംഫർട്ട് ഫീൽ ചെയ്യിച്ചു ആൻഡ് മാത്രമല്ല എന്നെ ഒരു കോ ആർട്ടിസ്റ്റ് എന്ന രീതിയിലാണ് കണ്ടത് എന്നിട്ട് നല്ല കംഫർട്ടബിളായിട്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റി ഒത്തിരി ഇവരുടെ അടുത്തുനിന്ന് പഠിക്കാനും പറ്റി എല്ലാവരുടെയും മെത്തേഡ് ആയിരുന്നു ആൻഡ് ഓരോ ആൾക്കാരും ഓരോ ഇൻഡസ്ട്രിയിൽ നിന്ന് കൊണ്ടുവരുന്ന എക്സ്പീരിയൻസസും വേറെയായിരുന്നു സോ തമിഴ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ ഭരത്സർ ആണെങ്കിലും ഇത്രയും എന്താ എന്താ പഴക്കമുള്ള ലാൽസർ ആണെങ്കിലും ഇത്രയും എക്സ്പീരിയൻസ് ഉള്ളത് നിന്ന് ഒത്തിരി പഠിക്കാൻ പറ്റി സംവിധായകനെ കുറിച്ചുകൂടി സുരേഷ്ണി താൻ അദ്ദേഹമാണ് ക്ഷണിച്ചതും സിനിമയിലേക്ക് അദ്ദേഹത്തിനൊപ്പമുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു അദ്ദേഹം ഭയങ്കര കൂളൻ കാമാണോ അദ്ദേഹം വളരെ കാമാണ് അതെനിക്ക് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം എന്തൊക്കെ പ്രശ്നങ്ങൾ ഞങ്ങളുടെ എന്താ ഞങ്ങളുടെ എന്താ ഈ കോവിഡ് ആണെങ്കിലും ഞങ്ങൾ ഷൂട്ട് ചെയ്തെല്ലാം പീരിമേഡ് വെച്ചായിരുന്നു അപ്പോൾ അവിടെ ഒത്തിരി വെതർ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു ആ സമയത്തെല്ലാം എല്ലാവരും കുറച്ചൊന്ന് ആശങ്കയിലായപ്പോൾ പോലും സുരേഷ് നിത്താൻ സർ വളരെ കാമായിരുന്നു എങ്ങനെ അദ്ദേഹം അങ്ങനെ കാമായിട്ടിരിക്കുന്നു ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട് സാറിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു പുതിയ മുഖം എൻ്റെ ഫാമിലിയിൽ ആരും ഈ ഒരു ഇൻഡസ്ട്രിയിലില്ല സോ എന്നെ വിശ്വസിച്ച് ഈ ഒരു ക്യാരക്ടർ എനിക്ക് ഒരു പരിചയമില്ല ായിരുന്നു എന്നെ അദ്ദേഹത്തിന് എന്നെ ഈ വിശ്വസിച്ച് ഈ ക്യാരക്ടർ തന്നതിന് എനിക്ക് വളരെയധികം നന്ദിയുണ്ട് ഇപ്പോഴും ഞാൻ സാറിനോട് ചോദിക്കുക എങ്ങനെയാണ് സാറിനെ വിശ്വസിച്ചെന്നതിൽ പിന്നെ സാർ എപ്പോഴും ഒരു മോളെ പോലെയാണ് എന്നെ കണ്ടിരിക്കുന്നത് ആദ്യത്തെ ദിവസം മുതൽ അങ്ങനെ മോളെ എന്ന് വിളിച്ചിട്ടാണ് എന്നോട് എപ്പോഴും ഓരോ ഇൻസ്ട്രക്ഷൻസും ഡിറക്റ്റ് എന്നുള്ള രീതിയിൽ തരാറുള്ളത് ആൻഡ് അദ്ദേഹത്തിൻ്റെ മെത്തേഡ് വളരെ എന്താ നമുക്ക് ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ നമുക്കൊരു സ്പേസ് തരും ചെയ്ത് കാണിക്കാൻ എന്നിട്ട് അദ്ദേഹം ട്വീക്ക് ചെയ്യുക ചെയ്യാറ് അല്ലാതെ അച്ചടി പറഞ്ഞു തന്നിട്ട് ചെയ്യിക്കുക സോ സോ ഒരു എന്താ സ്പേസ് ഉണ്ടായിരുന്നു ആസ് എൻ ആർട്ടിസ്റ്റ് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഞാൻ രണ്ട് മാസം എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്തതിന്റെ കാരണം തന്നെ സുരേഷിനും തൻസറിന്റെ ഒപ്പം ആയിരുന്നു ആയിരിക്കും എന്തായാലും ഒരു പുതിയ നായികയെ കിട്ടിയിരിക്കുകയാണ് മലയാളത്തിന് മലയാളിയാണ് പക്ഷെ എനിക്ക് തോന്നുന്നു ബഹ്റൈനിലാണ് താമസം അല്ലെ അതെ അപ്പോൾ കൂടുതൽ സ്നേഹത്തെ കുറിച്ച് അറിയണമെന്നുണ്ട് എങ്ങനെയാണ് ഡാൻസ് എപ്പോഴാണ് തുടങ്ങിയത് ബഹ്റനിലേക്ക് പോയത് എപ്പോഴാണ് ജനിച്ചതൊക്കെ കേരളത്തിലാണോ ഞാൻ ജനിച്ചത് തിരുവനന്തപുരത്തായിരുന്നു അതിനുശേഷം പക്ഷേ ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് പോയി ഷിഫ്റ്റായി അതിനുശേഷം ബഹ്റൈൻ പിന്നെ ദുബായിൽ താമസിച്ചു ബോംബെയിൽ താമസിച്ചിട്ടുണ്ട് പിന്നെ തിരിച്ച് ബഹ്റൈനിൽ പോയി അങ്ങനെ ഓടി നടന്നാണ് ഞാൻ പഠിച്ചത് എൻ്റെ എൽ എൽ ബി ഞാൻ ചെയ്തത് മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റി വെച്ചായിരുന്നു ആൻഡ് എൽ എൽ എം മാസ്റ്റേഴ്സ് ചെയ്തത് സിഡ്നി ഓസ്ട്രേലിയയിലായിരുന്നു സോ അതിനുശേഷം വർക്ക് ചെയ്തതും ബഹ്റൈനിലാണ് പക്ഷേ നാടുമായിട്ടുള്ള ബന്ധം എപ്പോഴും ഉണ്ടായിരുന്നു എല്ലാ വർഷവും ഇങ്ങനെ ആകാംക്ഷയോട് കാത്തിരിക്കും എപ്പോഴും സമ്മർ വെക്കേഷൻ വരെ നാട്ടിലോട്ട് എപ്പോഴും ും എന്റെ ഗ്രൻസിനെ കാണാൻ പറ്റും അപ്പോൾ എപ്പോഴും നാട്ടിലോട്ട് വരുന്ന നാടുമായിട്ടുള്ള ബന്ധം ഉണ്ടായിരുന്നു ഡാൻസിൻ്റെ കാര്യം അത് മൂന്നാമത്തെ ഡാൻസ് പഠിക്കാൻ തുടങ്ങി അമ്മ വിട്ടു തുടങ്ങി കാരണം അമ്മയ്ക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം അമ്മ കൂടെ എന്നെ എനിക്കും അതിനൊരു ഡോർ ഓപ്പൺ ആക്കി വെച്ചിരുന്നു സോ അതേപോലെ എനിക്ക് ഡാൻസ് ആ ഒരു ഇൻട്രസ്റ്റ് എന്നെ വിട്ടത് സോ ഞാൻ എല്ലാ ൃത്തന്നു പഠിച്ചു കലാമണ്ഡലം കലാക്ഷേത്ര സ്റ്റൈൽ രണ്ടും രണ്ട് രീതിയിലും ഞാൻ പഠിച്ചിരുന്നു സോ ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി ഖത്തക്കിലാണ് ഞാൻ പഠിച്ചിട്ടുള്ള നാല് ഡാൻസ് ഫോംസ് അതുകൂടാതെ വേറെ ഡാൻസ് ഫോംസും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ട്രൈ ചെയ്യാറുണ്ട് സോ എനിക്ക് ഡാൻസുമായിട്ട് എപ്പോഴും എൻ്റെ ലൈഫിൻ്റെ ഒരു പാരലൽ അത് എപ്പോഴും പോയിക്കൊണ്ടിരുന്നു തീർച്ചയായിട്ടും സൂര്യ ഫെസ്റ്റിവലിലും ഡാൻസ് നൃത്തം വതപ്പിക്കാനുള്ളൊരു ഒരു അതെ അവസരമുണ്ടായി അപ്പൊ നമുക്ക് ആ ഒരു അപ്പിയറൻസ് കണ്ടതിന് ശേഷം ആ പെർഫോമൻസ് കണ്ടതിന് ശേഷം അതിലേക്ക് വരാം സ്നേഹ ഈ വേദിയെ കുറിച്ച് പറയാമോ സൂര്യ ഫെസ്റ്റിവലിൽ പെർഫോം ചെയ്യാന്ന് പറഞ്ഞ എനിക്ക് ഞാൻ കൊച്ചിലെ മുതൽ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് നമ്മൾ എപ്പോഴും സാറ്റർഡേ എനിക്ക് തോന്നുന്നു സൂര്യ ഫെസ്റ്റിവലിൻ്റെ ടെലികാസ്റ്റ് ഉണ്ടായിരുന്നു ടി വിയിൽ സോ നമ്മളെപ്പോഴും ഞാൻ എല്ലാ എല്ലാ ആഴ്ചയിരുന്നു കാണുന്ന ഒരു കാര്യമാണ് അതിൻ്റെ ആ സ്റ്റാർട്ടിങ് സോങ് വരെ എന്താ എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട് സോ എനിക്ക് വളരെ ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് അപ്പോൾ അദ്ദേഹം എൻ്റെ ഒരു പരിപാടി കാണാൻ വേണ്ടിയിട്ട് കമല ഞങ്ങൾ ബഹ്റൈനിൽ വെച്ച് ചെയ്തപ്പോൾ കമല എന്ന് പറഞ്ഞൊരു ഡാൻസ് ഡ്രാമ ബഹ്റൈനിൽ വെച്ച് ചെയ്തിരുന്നപ്പം ചീഫ് ഗെസ്റ്റായിട്ട് വന്നിരുന്നു സൂര്യ കൃഷ്ണമൂർത്തി സർ സോ അതിന് ശേഷമാണ് സാറിൻ്റെ തന്നെ ബാനറിൽ എന്താ കമല ഞങ്ങൾക്ക് ഇവിടെ തിരുവനന്തപുരത്ത് വെച്ച് ചെയ്യാൻ പറ്റി അപ്പോൾ സാർ പറയുണ്ടായി നമുക്ക് ഇത് ഒരു ഷോയും കൂടെ ചെയ്യണം എപ്പോഴെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടപ്പോഴാണ് മോക്ഷ എന്ന് പറഞ്ഞ മോഹിനിയാട്ടം ഡാൻസ് ഡ്രാമ ചെയ്യാനുള്ള ഒരു അവസരം വന്നത് അതിനുശേഷം അത് ചെയ്തു അദ്ദേഹത്തിൻ്റെ ഗണേശം എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് തന്നെയാണ് ഞങ്ങളിത് ചെയ്തത് സോ വളരെയധികം എനിക്ക് എന്താ സന്തോഷം നൽകിയ ഒരു കാര്യമാണ് എനിക്ക് സൂര്യ ഫെസ്റ്റിവലിൽ പെർഫോം ചെയ്യാൻ പറ്റി അതും രണ്ട് തവണ ഇതുവരെ പെർഫോം ചെയ്യാൻ പറ്റി ഇനിയും പെർഫോം ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് അതാണ് ജനിച്ച സ്ഥലത്തേക്ക് വന്നിട്ട് ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുക വലിയ ഭാഗ്യം തന്നെയാണ് അത് അതിനെങ്ങനെയാണ് കാണുന്നത് ഈ തിരുവനന്തപുരത്ത് തുടരാൻ താല്പര്യമുണ്ട് എനിക്ക് വലിയൊരു ഭാഗ്യം വന്നത് തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് അല്ലേ അതെ എനിക്ക് അങ്ങനെ നോക്കിയ കണക്ഷൻ എല്ലാം തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് എനിക്ക് സുരേഷ് ഉണ്ണിത്താൻ സാറും തിരുവനന്തപുരം സ്വദേശിയാണ് അദ്ദേഹവും എന്നെ ഇവിടെ വെച്ചായിരുന്നു എനിക്ക് ഈ ഒരു കമല എന്ന് പറഞ്ഞ ഡാൻസ് ഡ്രാമ വഴി ഇങ്ങനെ ഒരു അവസരം വരുന്നത് അതുകൂടാതെ സൂര്യ ഫെസ്റ്റിവൽ സൂര്യ കൃഷ്ണമൂർത്തി സർ എനിക്ക് വന്നിട്ടുള്ള നല്ല നല്ല അവസരങ്ങൾ കുറേ ഈ ഇവിടുന്ന് വന്നിട്ടുണ്ട് ട്രിവാൻഡ്രത്തുനിന്ന് വന്നിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ നാടാണിത് എൻ്റെ എൻ്റെ ഏറ്റവും വലിയ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഗ്രാൻഡ് മദർ ജീവിച്ചിരുന്ന സ്ഥലമാണിത് സോ തിരുവനന്തപുരത്തോട്ടത്തിനോട് എന്നോടുള്ള എനിക്കുള്ള സ്നേഹം വളരെ അധികം തന്നെയാണ് എല്ലാ വർഷവും ഞാൻ വന്നിട്ട് ഇവിടെ ഒരു രണ്ടു മാസമെങ്കിലും നിൽക്കുമായിരുന്നു സോ അത്രയ്ക്ക് എനിക്ക് സ്നേഹമുള്ള ഒരു നാടാണ് ട്രിവാൻഡ്രം അതുകൊണ്ട് കുറേ എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട് ഇനിയും ഇതുപോലെ അവസരങ്ങൾ തിരുവനന്തപുരം വഴി കിട്ടുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സ്നേഹി സ്നേഹ്രവാസികളായിട്ടുള്ള മലയാളികൾ എല്ലാവരും പറയാറുണ്ട് കലയെ ഒരുപാട് സ്നേഹിക്കുന്നവരാണ് അവിടെ ഉള്ളവരെന്ന് അവിടുത്തെ ഒരു കലാഹൃദയോ അല്ലെങ്കിൽ അതെങ്ങനെയാണ് അവിടുത്തെ പരിപാടികളൊക്കെ എങ്ങനെയായിരുന്നു ഒരുപാട് പരിപാടികൾ അവതരിപ്പിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടോ അവിടെ എല്ലാ വർഷവും ഇതായിരുന്നു ഞങ്ങളുടെ ഒരു റുട്ടീൻ എന്ന് പറയുന്നത് സ്കൂളിൽ പോവുക തിരിച്ച് വരിക ഡാൻസ് ക്ലാസ് പോവുക മ്യൂസിക് ക്ലാസ്സിൽ പോവുക മോണോ ആക്ട് ക്ലാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫിനിഷ് ചെയ്യുക തിരിച്ച് വരിക ഹോം വർക്ക് ചെയ്യുക കിടന്നുറങ്ങുക ഇതായിരുന്നു ഞങ്ങളുടെ സൈക്കിൾ കാരണം കലയെ അത്രയ്ക്ക് സ്നേഹിക്കുന്ന ആൾക്കാരുള്ളതുകൊണ്ട് അവർ വളരെ ക്രിറ്റിക്കലുമാണ് നമ്മൾക്കൊരു നല്ലതും ചീത്തയും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ ഏറ്റവും നല്ലത് എങ്ങനെയാണ് ആ കാണാനുള്ള ഒരു ആർട്ട് ക്രിറ്റിക്സ് അവിടെ ഒത്തിരിയുണ്ട് ഒത്തിരി ഉണ്ട് കാരണം ബഹ്റൈനിലും ദുബായിലും ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ഒത്തിരി യൂത്ത് ഫെസ്റ്റിവൽസിൽ പങ്കെടുക്കുമായിരുന്നു എല്ലാ വർഷവും അവിടുത്തെ കേരള സമാജങ്ങളും വേറെ അസോസിയേഷൻസും എപ്പോഴും യൂത്ത് ഫെസ്റ്റിവൽസ് കണ്ടക്ട് ചെയ്യും എല്ലാ വർഷവും സോ അത് പങ്കെടുക്കുന്നത് കുട്ടികൾക്ക് മാത്രമല്ല അവരുടെ പേരൻസിനും ഒരു അഭിമാനമുള്ള ഒരു കാര്യമാണ് സോ എല്ലാ വർഷവും ഞങ്ങൾ പങ്കെടുക്കുന്നതാണ് കല കലയെ ഒത്തിരി എല്ലാ വെള്ളിയാഴ്ചയും അവിടെ വെള്ളിയാഴ്ചയാണ് വീക്കെൻഡ്സ് സോ എല്ലാ വെള്ളിയാഴ്ചയും തേഴ്സ് ഡേയും എന്തെങ്കിലും ഒരു ഇവൻസോ പെർഫോമൻസോ കാണും അപ്പോൾ അങ്ങനെ പെർഫോം ചെയ്ത് പെർഫോം ചെയ്ത് വന്നതുകൊണ്ട് സ്റ്റേജിനെ ഒരു പേടിയേ ഇല്ല അവിടുത്തെ കുട്ടികൾക്ക് അങ്ങനെ ഒരു സ്റ്റേജ് ഫ്രൈറ്റ് അല്ലായിരുന്നു എനിക്ക് കൊച്ചിലെ മുതൽ അത് കാരണം സോ ഒത്തിരി അവിടെ എക്സ്പോഷർ കിട്ടിയിട്ടുണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു കലാരൂപം ഇതുപോലെ അഭ്യസിക്കുമ്പോൾ അത് എപ്പോഴും ഇങ്ങനെ അതിനെ ഉരച്ച് പരുവപ്പെടുത്തി എടുക്കേണ്ട അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു ആവശ്യമുണ്ടല്ലോ ലോയർ ആണെന്നും പറഞ്ഞു ഇതൊക്കെ എപ്പോഴാണ് ഇതിനൊക്കെ സമയം കിട്ടുന്നത് ആക്ച്വലി വളരെ ടഫായിരുന്നു ചെയ്യുന്ന സമയം കമല എന്ന് പറഞ്ഞ ഡാൻസ് ഡ്രാമ ചെയ്തിരുന്ന സമയം എന്റെ സ്കെഡ്യൂൾ എന്ന് പറയുന്നത് ഞാൻ രാവിലെ ഏഴ് തൊട്ട് ആറ് വരെ ഓഫീസിലാണ് പിന്നെ വന്നിട്ട് ും വ്യായാമത്തിന് പോകും അതിനുശേഷം വന്ന് ഡാൻസ് പ്രാക്ടീസ് ചെയ്യും പതിനൊന്ന് പതിനൊന്നര വരെ അങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരുന്ന പക്ഷെ അതാണ് എനിക്കിഷ്ടം എന്ന് തോന്നുന്നു ഒരേ ഒരു കാര്യം മാത്രം ചെയ്തോണ്ടിരിക്കാൻ എനിക്ക് താല്പര്യം കുറവാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം അങ്ങനെ എനിക്ക് എപ്പോഴും സംഭവിക്കാറുണ്ട് എനിക്കത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാറുമുണ്ട് സോ അതുകൊണ്ട് അങ്ങനെ ഞാൻ തന്നെ അതിനെ അട്രാക്ട് ചെയ്യുന്നതായിരിക്കും അങ്ങനെ ഒരു ബിസി സ്കെഡ്യൂൾ നല്ല എനിക്ക് ഇഷ്ടമാണ് കുറച്ച് വ്യത്യാസമുള്ള കാര്യങ്ങൾ ട്രൈ ചെയ്യാന്നുള്ളത് ഒരുപാട് സൗഹൃദങ്ങളൊക്കെ കണ്ടതിന് ശേഷം അവർ കണ്ടോ കണ്ടോ അവിടെയുള്ള ആളുകളൊക്കെ അവിടെ റിലീസ് ക്രിസ്മസ് സമയത്തായിരിക്കും റിലീസ് ഉള്ളത് ബഹ്റൈനിൽ മിഡിൽ ഈസ്റ്റിൽ എല്ലാ ദിവസവും എനിക്ക് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ് എപ്പോഴാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റുക എപ്പോഴാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റുക എന്ന് സോ ബഹ്റൈനിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും പോയി കാണും കാണുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട് കാരണം അവിടെ ഒത്തിരി പരിപാടികൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് കുറേ പേരെ എനിക്ക് അറിയാവുന്ന ഒരു സ്ഥലമാണ് ബഹ്റൈൻ സോ അവിടെ ആൾക്കാർ പോയി കാണും അവിടെ മാത്രമല്ല ഗൾഫിൽ ഇൻ ജനറൽ നല്ല റെസ്പോൺസ് ആയിരിക്കുമെന്ന് ഞങ്ങൾക്ക് ഒരു ഉറപ്പുണ്ട് ആൻഡ് ഇവിടെയും ഫ്രണ്ട്സ് എല്ലായിടത്തും കാരണം ിങ്ങനെ ഓടി നടന്നും പഠിച്ചതുകൊണ്ട് എല്ലാ രാജ്യത്തും എനിക്ക് തോന്നുന്നു ആരെങ്കിലും ഒരാൾ ഉണ്ടാവും ഫ്രണ്ട് ആയിട്ട് എൻ്റെ സോ അങ്ങനെ ഒത്തിരി സൗഹൃദങ്ങളുണ്ട് നാട്ടിലും ഇപ്പം ഫിലിം ഇൻഡസ്ട്രി കാരണം വന്നു തുടങ്ങി ഒത്തിരി അതെ ക്ഷണം എന്തായാലും റിലീസായിട്ടുണ്ട് ഒരുപാട് പേര് ഇനിയും കാണാനുണ്ട് പ്രത്യേകിച്ച് കോവിഡ് സാഹചര്യമൊക്കെ കഴിഞ്ഞ് വരുന്നതേ ഉള്ളൂ എല്ലാവരുടെയും പേടിയൊക്കെ മാറി വരുന്നതേയുള്ളൂ അപ്പോൾ ഇനിയും കാണാത്തവർക്കായിട്ട് നമുക്ക് ആ ട്രെയിലർ ഒന്ന് കാണാം സ്നേഹ ഒരുപാട് ഒരു ഹൊറർ മൂവി മലയാളത്തിൽ ഇറങ്ങിയിട്ട് അപ്പോൾ അങ്ങനെ വന്നൊരു മൂവിയാണ് അതുകൊണ്ട് തന്നെ ആളുകൾ പോയി കാണാനും താല്പര്യപ്പെടും ഇത് തിയേറ്ററിൽ പോയി കണ്ടിരുന്നോ ആളുകൾക്കൊപ്പം വരുന്നു കണ്ടോ എന്താണ് ഫീൽ ചെയ്തത് ഞാൻ ആളുകൾക്കൊപ്പം രണ്ട് പ്രാവശ്യമായിരുന്നു കണ്ടു ഒരു പ്രാവശ്യം ഒരു മീഡിയ മീഡിയ ടീമിന്റെ കൂടെ ഒരു പ്രിവ്യൂവിന് പോയി കണ്ടിരുന്നു പിന്നെ എൻ്റെ കുടുംബത്തിൻ്റെ കൂടെയും പോയി കണ്ടിരുന്നു എല്ലാവരുടെയും നല്ല റെസ്പോൺസ് ആയിരുന്നു കിട്ടിയിരുന്നത് അത് ആൾക്കാർ അവിടെ ഞാൻ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് പറയേണ്ടി വന്നു അവരോട് ഞാൻ തന്നെയായിരുന്നു എന്നുള്ളത് അങ്ങനെ മനസ്സിലാക്കിയവർ ഒത്തിരി ഉണ്ടായിരുന്നു സൊ അതെനിക്ക് നല്ലതായിട്ട് എന്താ ഫേസ്റ്റ് ടൈമാണ് ഞാൻ എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നത് അപ്പോൾ അതെനിക്ക് വളരെ സന്തോഷമായി ആൾക്കാർ റിയാക്ഷൻ കണ്ടപ്പോൾ പിന്നെ എൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാർ വലിയൊരു ഗ്രൂപ്പായിട്ട് ഞങ്ങൾ പോയി കണ്ടിരുന്നവർക്ക് എല്ലാവർക്കും നല്ല അതിശയവും ഒത്തിരി എന്താ അപ്രീസിയേഷനും അവർക്കൊരു എന്താ അവർക്കൊരു അഭിമാനം ആയെന്ന് തോന്നുന്നു സോ അങ്ങനെ നല്ല റെസ്പോൺസസ് ആയിരുന്നു അന്ന് കിട്ടിയത് വളരെ വലിയൊരു ദിവസമാണ് അതിൻ്റെ ജീവിതത്തിൽ സിനിമയ്ക്ക് നിന്നാണ് ഇതുവരെയും സിനിമയെ കണ്ടിരുന്നത് ഇപ്പൊ അകത്തേക്ക് എത്തിയിരിക്കുകയാണ് എന്താണ് അവിടുത്തെ ഒരു സിനിമാ ലോകം എങ്ങനെയുണ്ട് ഇതിൽ തന്നെ തുടരാൻ താല്പര്യമുണ്ടോ പുതിയ പ്രോജക്ട്സ് ഒക്കെ വന്നിട്ടുണ്ടോ എന്താണ് സിനിമാ ലോകം നമ്മൾ അതിനെ എങ്ങനെ കാണുന്നു എന്നുള്ള രീതിയിൽ നമ്മളെ അത് അതുപോലെ തന്നെ കാണും അങ്ങനത്തെ ഒരു ലോകമാണ് സോ നമ്മൾ എന്ത് തരം പ്രോജക്ട്സ് എടുക്കുന്നോ അതനുസരിച്ചിരിക്കും നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളത് സോ ഞാൻ വിചാരിച്ചതുപോലല്ല കുറച്ച് വ്യത്യാസങ്ങളുണ്ട് ഇതിൻ്റെ ബിസിനസ് ആസ്പെക്റ്റിൽ നമ്മളധികം ചിന്തിക്കില്ല പ്രേക്ഷകരായിട്ട് നമ്മൾ സിനിമയെ കാണുമ്പോൾ ഞാൻ ഒരു കാര്യം ഒരു വലിയ വ്യത്യാസം വന്നത് ഒരിക്കലും ഇപ്പോൾ ഒരു ഞാനൊരു സിനിമ ഒരു സിനിമ കണ്ടിട്ട് കൊള്ളില്ല എന്ന് പറഞ്ഞെ വിടില്ല പണ്ട് ഞാൻ അങ്ങനെ നമ്മൾക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് ആ ഒരു ശീലമുണ്ടേ ഇത് കൊള്ളത്തില്ല നല്ല വേറൊരു സിനിമ കാണുമായിരുന്നു അങ്ങനെ വിചാരിക്കില്ല കാരണം എനിക്കറിയാം ഇതിനകത്ത് ഒരു ൂറ്റമ്പത് ആൾക്കാരുടെ ഹാർഡ് വർക്കാണ് ഇത് ആർട്ടിസ്റ്റിനെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ പക്ഷേ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നവരെല്ലാവരും അതിനുപരി ഹാർഡ് വർക്ക് ഇട്ടിട്ടാണ് ഒരു സിനിമ ഉണ്ടാക്കുന്നത് സോ എത്ര കഷ്ടപ്പാട് ഇതിലുണ്ടെന്ന് എനിക്കറിയാം സോ ഓരോ സിനിമ കാണുമ്പോഴും അതിനെ കുറെ കൂടെ അനലൈസ് ചെയ്യാനും കുറേ കൂടെ വിലയിരുത്താനും നന്നായിട്ട് വിലയിരുത്താനും ഞാൻ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ വ്യത്യാസം വന്നത് അതിനുശേഷം ഇപ്പോൾ ഒരു സിനിമ കാണുമ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു ബിഹൈൻഡ് ദ സീൻസ് ക്യാമറാവൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കാൻ തുടങ്ങി നമ്മൾ ചെയ്യുന്നത് പ്രേക്ഷകർ എന്നുള്ള രീതിയിൽ ചെയ്യാത്ത ചെയ്യേണ്ടാത്ത കാര്യമാണത് സോ അതിപ്പോ അങ്ങനത്തെ ഒരു ടെക്നിക്കൽ സൈഡിൽ നിന്ന് ഞാനതിനെ നോക്കാൻ തുടങ്ങി നല്ല ലോകം തന്നെയാണ് എനിക്കിവിടെ തുടരാൻ പറ്റിയാൽ പ്രേക്ഷകർക്ക് എന്നെ ഇഷ്ടപ്പെട്ടാൽ ഇനി സിനിമകൾ ചെയ്യാൻ പറ്റിയാൽ അത്രയധികം സന്തോഷമേ ഉള്ളൂ എനിക്ക് കുട്ടിക്കാലം മുതൽ ആഗ്രഹമുള്ള ഒരു കാര്യമാണ് പക്ഷേ അവസരം വരുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ലായിരുന്നു ബിക്കോസ് ഈ ഒരു ഫാമിലിയിൽ എൻ്റെ ഫാമിലിയിൽ ആരും എനിക്ക് കോൺടാക്ട്സ് ആയിട്ട് ഫിലിം ഇൻഡസ്ട്രിയിൽ ഇല്ലായിരുന്നു ഒരു നിമിത്തം പോലെ സുരേഷ് ഉൻ സർ എന്നെ വിശ്വസിച്ചതാണ് സോ അദ്ദേഹത്തിനെ പോലെ എന്നെ കൂടുതൽ ആൾക്കാർ വിശ്വസിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സ്നേഹ നേരത്തെ പറഞ്ഞിരുന്നു അമ്മയാണ് ഡാൻസിലേക്കൊക്കെയുള്ള വഴി തുറന്നത് എന്നുള്ളത് അപ്പോൾ എന്നെക്കാട്ടിലും കൂടുതൽ എൻ്റെ എല്ലാ പരിപാടികളും കാണുന്നതും എല്ലാ ഇൻ്റർവ്യൂസും എല്ലാ പരിപാടികളും കാണുന്നതും എൻ്റെ അമ്മയും അച്ഛനുമാണ് അമ്മയാണ് ആർട്ടിസ്റ്റിക്കലി എന്താണ് എവിടെയൊക്കെ പോണേ എന്തൊക്കെ പഠിക്കണം എന്നുള്ളതെല്ലാം എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അച്ഛനും വളരെ ഇൻട്രസ്റ്റ് ഉള്ള ഉള്ളൊരു ഫീൽഡാണ് ഈ ഒരു ഇൻഡസ്ട്രി നല്ലാത്തോണ്ട് അതിൻ്റെ ഒരു ആപ്രിഹെൻഷൻ ടെൻഷൻ ഉണ്ടായിരുന്നു ആദ്യമൊക്കെ പിന്നെ അവരും ഇപ്പോൾ ഇതിലേക്ക് കയറിയത് കൊണ്ട് അവർക്കറിയാം എങ്ങനെയാണ് എല്ലാവരും നമ്മൾ പെരുമാറുന്ന പോലെ ഇരിക്കും നമ്മൾക്ക് എന്താ എന്താ ഓപ്പർച്യൂണിറ്റീസ് വരുമെന്നുള്ളത് അറിയാം സോ എന്നെക്കാളും കൂടുതൽ സപ്പോർട്ടും എൻകറേജ്മെൻറ്റും കിട്ടുന്നത് അവരുടെ സൈഡിൽ നിന്നാണ് എനിക്ക് എന്നെക്കാളും കൂടുതൽ ഇൻട്രസ്റ്റ് ഈ ഒരു ഫീൽഡിൽ ഇടുന്നത് എൻ്റെ പേരൻസാണിപ്പോൾ സോ അവരുടെ സപ്പോർട്ട് സപ്പോർട്ടില്ലെങ്കിൽ എനിക്കൊന്നും ഈ ഒരു ഈയൊരു സമയം ഈയൊരു ഈ കോവിഡ് സമയം എല്ലാം കഴിഞ്ഞപ്പോഴും ഈ ഒരു എൻതൂസിയാസം എനിക്ക് ഉള്ളത് അവരുടെ അവരെ കൂടെ ഒപ്പം എപ്പോഴും ഉള്ളതുകൊണ്ടാണ് ഇനി തിരിച്ചു പോകുന്നുണ്ടോ ബെഹ്റിലേക്ക് പോകുന്നുണ്ടോ വക്കീൽ പണി അവിടെയുണ്ട് ഏതാണ് കാര്യറായിട്ട് തെരഞ്ഞെടുക്കുക അതിന് മുന്നോട്ട് പോവുക അതൊരു വളരെ ട്രിക്കി ട്രിക്കി ചോദ്യമാണ് അതിന് തന്നെ ഉത്തരമില്ല കാരണം എന്നെ ഇവിടെ സ്വീകരിക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്കിപ്പോഴും അറിയില്ല സോ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്ന വരെ എനിക്ക് രണ്ടും ഒരേപോലെ തുടരേണ്ടി വരും ബഹ്റൈനിലേക്ക് തിരിച്ച് പോകുന്നുണ്ട് ഇപ്പോൾ എൻ്റെ അനിയത്തി യു എസ് സീന്ന് വരും പിന്നെ എനിക്കൊരു പട്ടിക്കുട്ടിയുണ്ട് സോ അവളെയൊക്കെ കാണാൻ അങ്ങോട്ട് പോകണം ഒത്തിരി എൻ്റെ ഫ്രണ്ട്സും അവിടെ ഉണ്ട് സോ ഇടയ്ക്കിടയ്ക്ക് പോയി വരുന്ന എന്തായാലും ഉണ്ടാവും പിന്നെ ഓരോ പ്രോജക്ട്സ് വരുമ്പോൾ ഷൂട്ട് പ്രമാണിച്ചും ഒക്കെ പ്രൊമോഷൻസ് പ്രമാണിച്ചും എന്തായാലും ഞാൻ നാട്ടിലും നല്ലൊരു സമയം ഉണ്ടാവും സോ രണ്ടും ഇപ്പോൾ ഒരേപോലെ നീങ്ങുന്നു ഇവിടെ തന്നെ നന്നായിട്ട് തുടരാൻ പറ്റട്ടെ എന്നാണ് ആഗ്രഹം തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒരു പുതിയ നടിയെ കിട്ടിയിരിക്കുന്ന എന്തായാലും ഒരുപാട് സിനിമകൾ കിട്ടട്ടെ നല്ല വേഷങ്ങൾ കിട്ടട്ടെ ഒരുപാട് ഡാൻസ് ചെയ്യാൻ കഴിയട്ടെ എല്ലാ ആശംസകളും നേരികയാണ് ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിന് വളരെ അധികം നന്ദി താങ്ക് യു സോ മച്ച് താങ്ക് യു ഫോർ ദ വണ്ടർഫുൾ ഇൻ്റർവ്യൂ എല്ലാ നല്ല ചോദ്യങ്ങളായിരുന്നു താങ്ക് യു സോ മച്ച് ഇടവേള